നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഞങ്ങളൊരു ഉപായം പറയാൻ പോകുന്നു. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ആശ്വാസം പകരുവാനായി ഒരു ശാശ്വത പരിഹാരവുമായി ഞങ്ങൾ വരികയാണ്. ശ്രീ മേരു മോദിനം. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഒന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. റെഡി ബോസ്, പ്ലീസ് കം ഓൺ. സർവസിദ്ധി സ്ഥാപനം അവതരിപ്പിക്കുന്നു മേരു മോതിരം. അതെന്താണ് സാധനം? അപകടങ്ങളും കഷ്ടകാലവും മുന്നറിയിപ്പില്ലാതെയാണ് വരുന്നത്. ഞാൻ അറിഞ്ഞില്ല കേട്ടോ, പറഞ്ഞു ഏതായാലും നന്നായി. ഒരിടത്തും ആർക്കും അവരുടെ കഴിവിനനുസരിച്ച് വിജയം ലഭിക്കാറില്ല. പലരും എത്ര കഠിനമായി പ്രയത്നിച്ചാലും അവർക്ക് ശരിയായ ഫലം ലഭിക്കുന്നില്ല. എനിക്ക് എന്റെ ബിസിനസ്സിൽ ഒരുപാട് നഷ്ടം സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനമില്ലാതായോ? എന്നെ കാണാൻ വരുന്നവരെല്ലാം ഇങ്ങനെ പറഞ്ഞിട്ട് പോകും, ഞങ്ങൾ നിങ്ങൾക്ക് ഫോൺ ചെയ്യാം. ആ പെണ്ണെ കണ്ടപ്പോഴേ എനിക്കറിയായിരുന്നു അവൾ ആൾ ശരിയല്ല. ഞാൻ സുന്ദരിയല്ലേ കേട്ടോ. പിന്നെ മിസ് കേരള മത്സരം നടക്കുമ്പോ പോകാൻ മറക്കല്ലേ. ഒരു ദിവസത്തിൽ ഒരു 1500 സമ്പാദിക്കുന്നത് പോലും വലിയ ബുദ്ധിമുട്ടായിരിക്കുന്നു. അല്പ സ്വല്പമൊക്കെ ബുദ്ധിമുട്ടാതെ കാര്യങ്ങൾ നടക്കൂ. പഠിത്തമൊക്കെ ശരിയായി തന്നെ പൂർത്തിയാക്കി, എന്നാൽ ശരിയായ സമയത്ത് ജോബ് ലഭിച്ചില്ല. അതിത്ര കഷ്ടമായി പോയിട്ടോ, ഓൻ എത്ര വിഷമമുണ്ടാവൂലേ. നിങ്ങൾക്കും നഷ്ടമുണ്ടാകുന്നുണ്ടോ? നമ്മുടെ ഭാഗ്യം ഇത്രയും മോശമാകുന്നത് എന്തുകൊണ്ട്? അങ്ങനെ ചോദിച്ചാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഞങ്ങളൊരു ഉപായം പറയാൻ പോകുന്നു. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ആശ്വാസം പകരുവാനായി ഒരു ശാശ്വത പരിഹാരവുമായി ഞങ്ങൾ വരികയാണ്. രാവിലെ എന്നെ കഞ്ചാവടിച്ച് കിളി പോയിട്ട് ഓരോ പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയുന്നു. ജീവിതത്തിൽ എല്ലാവർക്കും പലതരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ട്. ഈ ലോകത്ത് പ്രോബ്ലം ഇല്ലാത്തവരായ ആരുമില്ല. ഇതിങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. റോസപ്പ് പോലുള്ള കവിള എനിക്ക് കൊതിയായിട്ട് പാടില്ല. ഞാൻ എന്ന് രണ്ടെണ്ണം പൊട്ടിച്ചു ഓടി വരാം. എന്നെ അനുഗ്രഹിച്ചേ. ഈ പ്രശ്നങ്ങളിലും ബുദ്ധിമുട്ടുകളിലും നിന്ന് ആര് നമ്മെ രക്ഷിക്കും? ബാക്കിയുള്ളവർ പറയാൻ പറ്റാത്ത തീ പിടിച്ചിരിക്കുമ്പോഴാണ് അമ്മൂമ്മയുടെ ചോദ്യം. ശ്രീ മേരു മോതിരം. ഇത് ഒരു ഷോക്കിലൊന്നും തീരുന്ന കേസല്ല. ഈ മേരു മോതിരം ധരിച്ചാലും തന്നെ നിങ്ങളുടെ നാലുപാടും ഊർജത്തിനൊരു വൃത്തം രൂപപ്പെടും. ഓപ്പണായി പറഞ്ഞാൽ ഞാൻ ഈ പറയുന്നൊക്കെ എന്റെ സ്വന്തം അനുഭവത്തിന് വിളിച്ചിട്ടില്ല. അപ്പൊ അഭിനയമല്ലേ ശരിക്കും പട്ടാണല്ലേ. ആ ഊർജത്തിന്റെ വൃത്തം എല്ലാ സൗഭാഗ്യങ്ങളും നാലുപാടും നിന്ന് നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും. ഏതാ നിന്റെ രാജ്യം? കോഴിക്കോട് കുതിരവട്ടമല്ലല്ലോ. ഷൂയി എന്ന് കൂടെ കൂടെ ഞാൻ പറയുന്നുണ്ട്. വിവരദോഷികൾ പലതും പറയും. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഈ ഫെങ്ഷൂയി എന്നാൽ എന്താണെന്ന്. ഇതൊരു അസുഖമാ. ഇപ്പോഴേ നിന്റെ രോഗം അറിഞ്ഞു നന്നായി. ഈ രോഗത്തിന്റെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഉറക്കത്തിൽ താനേ മൂത്രം പോകുന്ന. നമുക്ക് നല്ലൊരു മനോരോഗ വിദഗ്ധനെ കണ്ട് ചികിത്സിപ്പിക്കാം. അച്ഛൻ വിളിക്കാം. ദാമ്പത്യത്തിൽ സെപ്പറേറ്റ് ആയ ഭാര്യയും ഭർത്താവും ഈ മേരു മോതിരം ധരിച്ചതോടെ ഒന്നായി തീർന്നു. എടാ, ഇത്രയും പ്രശ്നത്തിനടയ്ക്ക് നിനക്ക് ഇതാണോ പ്രധാനം? എടാ, ഒന്ന് നിർത്തടാ.